എംബോക്സ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി ആരോഗ്യവകുപ്പ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചികിത്സ പ്രതിരോധ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനിടെ എംബോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ രോഗിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനാണ് നീക്കം ദുബൈയിൽ നിന്നുമെത്തിയ മലപ്പുറം സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം എംബോക്സ് രോഗം സ്ഥിരീകരിച്ചത് വിമാനത്താവളം മുതലുള്ള രോഗബാധിതന്റെ പ്പും ഉടൻ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സമ്പർക്കമുള്ളവരിൽ രോഗലക്ഷണങ്ങളുള്ളവരുടെ ഉള്ളവരുടെ സ്രവം ഉടൻ തന്നെ പരിശോധന രോഗം സ്ഥിരീകരിച്ച മുപ്പത്തി എട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം അടുത്തിടെ മലപ്പുറം ജില്ലയിൽ ഇന്ന് ജനപ്രതിനിധികളുടെ യോഗവും ചേരുന്നുണ്ട് മന്ത്രി വീണ ജോർജും ഇതിൽ പങ്കെടുക്കും എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ചികിത്സ നേടണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചത് ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും എംബോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് കോവിഡോ ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല ഇംബോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെയാണ് പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് എംബോക്സിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപടകുന്ന ആൾക്കാർക്കാണ് എംബോക്സ് ഉണ്ടാവുക രോഗം കണ്ടെത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ലക്ഷണങ്ങൾ ിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനിടെ നിപ ബാധയിൽ ആശ്വാസമുണ്ട് ഏറ്റവും ഒടുവിൽ പത്ത് പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതാണ് ആശ്വാസമാകുന്നത് നിപ ബാധിച്ച് മരണപ്പെട്ട യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായ വാർഡുകളിൽ ഉൾപ്പെടെ നിയന്ത്രണം തുടരുകയാണ് ഇതുവരെ പരിശോധിച്ച ഇരുപത്തി ആറ് പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ് ആണ് എന്നാൽ കഴിഞ്ഞ ദിവസം പുതുതായി പതിനൊന്ന് പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ിൽ അഞ്ചു പേർ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആകെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ആറായി ഉയർന്നിട്ടുണ്ട്